നമ്മുടെ കാത് അഹുത ആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒരുപാട് ഞാമത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ സർവാധിപതിയായ അള്ളാഹു സുബാനുഭവത്ത ആല നമുക്ക് ചൊരിഞ്ഞ് നൽകിയിട്ടുണ്ട് കണ്ണ് തന്നവൻ അള്ളാഹുവാണ് കാത് നൽകിയവൻ അള്ളാഹുവാണ് അതിൻ്റെ ശ്രവണശേഷിയും കാഴ്ചശക്തിയും എല്ലാം കൃത്യമായി നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനും അള്ളാഹുത്ത ആല തന്നെയാണ് അപ്പം അതിൻ്റെ ക്രിയേറ്ററായ അതിൻ്റെ നിർമ്മാതാവായ അള്ളാഹുത്ത ആല ആ കാത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ആ കണ്ണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു ഉപയോഗക്രമം അള്ളാഹുത്താല നിശ്ചയിച്ചു തരുന്നുണ്ട് കണ്ണുകൊണ്ട് ഇന്നതൊക്കെയേ കാണാൻ പാടുള്ളൂ ഇന്നതൊക്കെ കാണാൻ പാടില്ല കാതുകൊണ്ട് ഇന്നതൊക്കെയേ കേൾക്കാൻ പാടുള്ളൂ ഇന്ന വിഷയങ്ങൾ കേൾക്കാൻ പാടില്ല നാവുകൊണ്ട് ഇന്നതൊക്കെയേ പറയാൻ പാടുള്ളൂ ഇന്നത് പറയാൻ പാടില്ല ഇങ്ങനെ ഓരോ അവയവങ്ങളും ചലിപ്പിക്കുന്ന റബ്ബ് സുബഹാനുഭവത്താല അത് നിർമ്മിച്ച് നമുക്ക് നൽകിയപ്പോൾ അതിൻ്റെ ഉപയോഗക്രമം കൂടി നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ ഒരു കടയിൽ നിന്നും ഒരു സാധനം ഒരു ഇലക്ട്രിക് ഉപകരണം നമ്മൾ വാങ്ങുമ്പോൾ ഒരു ഫ്രിഡ്ജോ ഒരു ടിവിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഉപകരണം നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് യൂസേഴ്സ് മാനുവൽ ഉണ്ടാവും ഉപയോഗക്രമം അടങ്ങിയ ഒരു കൈപ്പുസ്തകം നമുക്ക് തരും ഇതിങ്ങനെയൊക്കെ കൃത്യമായി ഉപയോഗിച്ചെങ്കിലേ ഈ സാധനം എന്തു ചെയ്യുള്ളൂ ഇത് ലാസ്റ്റ് ചെയ്യുകയുള്ളൂ അതല്ലെങ്കിൽ അതിന് കേടുപാട് വരും എന്ന ഒരു താക്കീത് നൽകിക്കൊണ്ടാണ് ആ ഒരു കൈപ്പുസ്തകം യൂസേഴ്സ് മാനുവൽ നമുക്ക് നൽകുന്നത് ആ രൂപത്തിൽ കൃത്യമായി അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സാധനം എന്തു ചെയ്യും ലാസ്റ്റ് ചെയ്യും അല്ലേ ഇതേപോലെ സൃഷ്ടാവായ അള്ളാഹുത്ത ആല നമ്മളെ സൃഷ്ടിച്ചതാരാണ് അള്ളാഹുത്ത ആലയാണ് അതിലാർക്കും സംശയമില്ല ആ സൃഷ്ടാവായ അള്ളാഹു സുബാനുഹു വത്ത ആല നിർമ്മാതാവാണ് ആ നിർമ്മിച്ച റബ്ബ് സുബഹാനഭൂവത്ത ആല അവനാണ് എഞ്ചിനീയർ ആ എൻജിനീയർ പറയുകയാണ് നമ്മുടെ ഓരോ അവയവങ്ങളും ചെയ്യേണ്ടുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ സംഗതികൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പം ചെയ്യാ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ട് ഗുണങ്ങളുണ്ടാവും ദുനിയാവിലും ഗുണമുണ്ടാവും ആഹാരത്തിലും ഗുണമുണ്ടാവും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താലോ ദുനിയാവിലും നഷ്ടമുണ്ടാകും അതേപോലെ ആഹ്റത്തിലും എന്തുണ്ടാവും നഷ്ടമുണ്ടാവും ദുനിയാവിലെ നഷ്ടത്തിനേക്കാൾ വലുതാണ് ആഹ്റത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ആ ഒരു ഹദീസ് നമ്മുടെ കാത് അള്ളാഹുത്താല നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റുമോ പറ്റുകയല്ല നമ്മൾ പറയാറില്ലേ എൻ്റെ കാതല്ലേ ഞാൻ എനിക്കിഷ്ടമുള്ളത് കേൾക്കും നീ ആരാണടാ ചോദിക്കാൻ എൻ്റെ കാതുകൊണ്ട് ഇഷ്ടമുള്ളത് ഞാൻ കേൾക്കും നീ ആരാണ് ചോദിക്കാൻ എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അപ്പോൾ നമുക്കിഷ്ടമുള്ളത് കേൾക്കാൻ നമുക്കെന്തില്ല പെർമിഷൻ ഇല്ല കേൾക്കാൻ പാടുള്ളതേ കേൾക്കാൻ പാടുള്ളൂ ഈ ഹദീസ് മഹാനായി ഇബിന് അബ്ബാസ് റദിയാഹു താല അൻഹുമ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസാണ് അന്നഹു കാല കാല റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ പൊന്നാര മുത്ത് നബി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് മൻ തസമ്മ ഹദീസ അമിൻ ഒരു കൂട്ടം ആളുകളുടെ വർത്തമാനം നീ കട്ട് കേൾക്കുകയാണെങ്കിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കേൾക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്നത്തെ ആധുനികമായ രൂപത്തിൽ വാട്സപ്പിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മൾ കേൾക്കുന്നു എത്തരത്തിൽ വഹും കാരിഹൂൻ അവർക്കിഷ്ടമല്ല ആ പറ ആ കേൾക്കുന്നത് അവർക്കിഷ്ടമല്ല നീ അവരുടെ ആ വർത്തമാനം കേൾക്കുന്നത് അവർക്കിഷ്ടമല്ല ഇഷ്ടമല്ലായിരിക്കവേ അവരുടെ വർത്തമാനങ്ങൾ നീ കേട്ടാൽ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു കൂട്ടം ആളുകൾ നിന്ന് സംസാരിക്കുന്നു അവരുടെ വർത്തമാനം അവരങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ് ആ സംസാരം വേറൊരാൾ ഒളിഞ്ഞ് ഇങ്ങനെ കേൾക്കുകയാണ് കാതിങ്ങനെ കൊടുത്ത് കൂർപ്പിച്ച് ഒളിഞ്ഞ് കേൾക്കുകയാണ് അങ്ങനെ കേൾക്കുന്നത് അവർക്കിഷ്ടമല്ല ഞങ്ങളീ പറയുന്നത് മറ്റാരും കേൾക്കുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല അങ്ങനത്തെ വർത്താനാണ് അങ്ങനെ ആരെങ്കിലും ഒളിഞ്ഞു കേട്ടാൽ സുബ്ബി ഉദ്ഹിൽ ആനുക യോമൽ കിയാമത്തി അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് കിയാമത്ത് നാളിൽ നാളെ മഹിഷറയിൽ അവനുള്ള ശിക്ഷ എന്താണെന്നറിയോ ജനമധ്യത്തിൽ വെച്ച് ആളുകളൊക്കെ കൂടിയിരിക്കുകയാണ് ആ ജനമധ്യത്തിൽ വെച്ച് അവൻ്റെ കാതിലേക്ക് അള്ളാഹു താല നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈയം ആ ഈയം ഉരുക്കി അവൻ്റെ കാതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് സുബഹാനുള്ള നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിൻ്റേതായ ആ മെഴുകുതിരി ഇങ്ങനെ ഉരുകി വീരാറുണ്ടല്ലോ ആ ി വീഴുന്ന തുള്ളി നമ്മുടെ കൈയിൻ്റെ തൊലിപ്പുറത്തേക്കൊന്ന് വീഴ്ത്തി നോക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാറില്ല ഒന്ന് അങ്ങനെ ഒന്ന് വീഴ്ത്തി നോക്ക് നോക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ വീണിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ വേദന അറിയാം അല്ലേ ഈയം എന്ന് പറഞ്ഞ സംഗതി എന്താണെന്നറിയില്ലേ അത് മെഴുകുതിരി പോലെ അല്ലല്ലോ അതും നരകത്തിൻ്റെ ഈയമാണ് നരകത്തിൽ ചുട്ടുപഴിപ്പിച്ച ആ ഈയം കൊണ്ടുവന്ന് അവൻ്റെ കാതിലേക്ക് അള്ളാഹുത്താല ഒഴിച്ചു കൊടുക്കുന്നതാണ് ആദരവായ റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കാത് എൻ്റേതാണ് എൻ്റെ കാതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കേൾക്കും എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല ഓരോന്നിനും റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് തന്ന ഈയൊരു അനുഗ്രഹത്തിന് നമ്മൾ എന്ത് ചെയ്യണം റിപ്പോർട്ട് സമർപ്പിക്കണം അള്ളാൻ്റെ മുമ്പിൽ കണ്ണിനെക്കുറിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കണം കാതിനെക്കുറിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കണം പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്ന സം വൽ ബസ്വറ വൽ ഫു ആദ കാന അൻഹു മസ്ഊല ഖുർആൻ പറയുകയാണ് നിൻ്റേതായ കാതിനെക്കുറിച്ച് കാഴ്ചയെക്കുറിച്ച് നിൻ്റെ കൽവിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നാളെ റബ്ബ് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഓരോന്നിന് പ്രത്യേകമായ റിപ്പോർട്ട് നീ അവതരിപ്പിക്കണം കൃത്യമായ അവതരണം റബ്ബിൻ്റെ മുമ്പിൽ നീ നടത്തണം എന്തൊക്കെയാണ് കണ്ടത് എന്തൊക്കെയാണ് കേട്ടത് എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്ന് നീ അവതരിപ്പിക്കണം അതിൽ റബ്ബ് വിലക്കിയ വല്ലതും ഉണ്ടോയെന്ന് റബ്ബ് നോക്കിയിട്ടാണ് മാർക്കിടുക കാണാൻ പാടില്ലാത്തത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ റിമാർക്കാണ് വീടുക അതുപോലെ കൽബ് കൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടുണ്ടെങ്കിൽ സുബാനല്ല നമുക്കവിടെ വെട്ടിത്തിരുത്താനൊന്നും കഴിയില്ല നമ്മൾ വേറെ ആരും അവിടെ രക്ഷപ്പെടുത്താൻ വരൂല ഒരു റെക്കമൻറ്റേഷനും നടത്തൂല ദുനിയാവിൽ വല്ല എക്സാമിന് നമ്മൾ ഫെയിൽഡ് ആയാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൈമുടക്ക് കൊടുത്ത് നമുക്ക് ജയിച്ചു വരാനുള്ള മാർഗങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ആഹാരത്തിൽ ഈ ഒരു സംഭവം ഇല്ലല്ലോ നമുക്കവിടെ കൈമുടക്ക് കൊടുക്കാനോ കൈക്കൂലി കൊടുക്കാനോ ആരെയും സ്വാധീനിക്കാനോ ഒന്നും കഴിയില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ അവയവങ്ങളെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ കാതുകൾ കേൾക്കാൻ പാടില്ലാത്തത് കാതുകൊണ്ട് കേൾക്കാൻ പാടില്ല കേൾക്കേണ്ടുന്നതേ കാതുകൊണ്ട് കേൾക്കാൻ പാടുള്ളൂ അങ്ങനെ ആരെങ്കിലും വർത്തമാനം മാറി നിന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മുടെ കാതുകൊണ്ട് കട്ട് കേൾക്കാൻ പാടില്ല മറ്റൊരാൾക്കിഷ്ടമില്ലാത്ത ഒരു വോയിസ് അവൻ്റെ വോയിസ് അതിങ്ങനെ പ്രചരിക്കുകയാണ് വാട്സപ്പ് വഴിയോ ഒക്കെ പ്രചരിക്കുകയാണ് അത് മറ്റുള്ളവർ കേൾക്കുന്ന ഇവൻ ഇഷ്ടമല്ല പക്ഷെ ഞാനിവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും എൻ്റെ കാതിൽ നാളെ ഈയം ഒഴിക്കപ്പെടും അത് നരകത്തിൻ്റെ ശിക്ഷയാണ് സുബഹാനല്ലാ അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ പഠിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ മീൻ ബിഹക്കിസ്യ മുസ്തഫ്